ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഹിബ. ഒരു നാൾ ഇന്ത്യൻ നിരത്തുകളിലെ ആവേശമായിരുന്ന പ്രീമിയർ പത്മിനി, അതായത് 1960 ഇന്ത്യയിൽ ഇറങ്ങിയ ഫിയറ്റ് 1100 ആയിരുന്നു പിന്നീട് പത്മിനിയായി മാറിയത്. പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന കമ്പനിയായിരുന്നു പത്മിനിയുടെ നിർമ്മാതാക്കൾ. പ്രീമിയർ ഓട്ടോമൊബൈൽസ് എന്ന കമ്പനി ഫിയറ്റുമായി സഹകരിച്ചായിരുന്നു കാർ പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരുന്നത്. ഈ ഒരു കാറിൻ്റെ പഴക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 26 പഴക്കമുള്ള കാറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 1995 മോഡൽ ഫിയറ്റ് പ്രീമിയർ പത്മിനിയാണ്. പ്രീമിയർ പത്മിനിയുടെ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ മുംബൈയിലെ കുർള പ്ലാന്റിലാണ് പ്രീമിയർ പത്മിനി നിർമ്മിച്ചത്. കൂടുതൽ ഇന്ധനക്ഷമതയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട്, അതായത് ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു എന്നാണ് പ്രീമിയർ പത്മിനിയെ കുറിച്ചിട്ട് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാന കാര്യം. പ്രീമിയർ പത്മിനി ഇന്ത്യയിലെ കാർ പ്രേമികൾക്ക് സുപരിചിതമായ കാറാണ്. 1974 ഈ കാറുകൾ പ്രീമിയർ പത്മിനി എന്ന പേരിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. രാജസ്ഥാനിലെ ചിറ്റൂർ മഹാറാണിയുടെ സ്മരണാർത്ഥമാണ് ഈ കാറിന് പ്രീമിയർ പത്മിനി എന്ന ആ ഒരു പേര് ലഭിച്ചത്. അക്കാലത്ത് പത്മിനിയുടെ പ്രധാന എതിരാളി ആരായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ വിന്റേജ് പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാറാണ്, അതായത് നമ്മുടെ ഹിന്ദുസ്ഥാൻ അംബാസഡർ ആയിരുന്നു ഫിയറ്റ് പത്മിനിയുടെ പ്രധാന എതിരാളി. എന്നാൽ പരസ്പരം പടവെട്ടാതെ തന്നെ പത്മിനിക്ക് ധാരാളം ആരാധകരുണ്ടായി. അന്നത്തെ സിനിമകളിൽ പോലും പ്രധാന വാഹനമായിരുന്നു പ്രീമിയർ പത്മിനി. പ്രീമിയർ പത്മിനി ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയതും കൂടുതൽ പ്രചാരം നേടിയതും മുംബൈയിലായിരുന്നു. മുംബൈയുടെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കാറുകളിൽ കാണപ്പെടുന്ന ടാക്സികളിൽ കൂടുതലും പ്രീമിയർ പത്മിനി ആയിരുന്നു അക്കാലത്ത്. അക്കാലത്ത് ഒരു പ്രീമിയർ പത്മിനി സ്വന്തമാക്കുക എന്നത് ഏതൊരു കാർ പ്രേമികളുടെയും സ്വപ്നമായിരുന്നു. അക്കാലത്ത് പ്രീമിയർ പത്മിനിക്ക് കൂടുതൽ ആരാധകരുണ്ടാവാനുള്ള രണ്ട് കാരണങ്ങളാണ് പറയുന്നത്, അതായത് അംബാസഡർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. ഒന്നാമതായി പറയുന്നത് ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നീട് പറയുന്നത് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അതായത് അംബാസഡറുമായിട്ട് നോക്കുമ്പം ഫിയറ്റ് കാർ കുറച്ചുകൂടെ ഒരു ഒതുങ്ങിയ കാറാണ്. ഈ രണ്ട് കാരണങ്ങളാണ് അക്കാലത്ത് ആൾക്കാർ കൂടുതൽ പ്രീമിയർ പത്മിനിയെക്കുറിച്ച് അംബാസഡറുമായിട്ട് കണക്കിലെടുത്ത് പറഞ്ഞിരുന്നത്. അതുതന്നെയാവും അംബാസഡറിനെക്കാളിലും ഒരു പിടി മുന്നിൽ പ്രീമിയർ പത്മിനി എത്തപ്പെടാനുണ്ടായ കാര്യങ്ങളും. എന്നാൽ പിന്നീട് പ്രീമിയർ പത്മിനിക്ക് വില്ലനായി എത്തിയത് വേറെ ആരുമല്ല, നമ്മുടെ മാരുതി കാറുകളാണ്. അതായത് 80 വരവോടെ മാരുതി വരികയും പ്രീമിയർ പത്മിനിക്ക് പ്രധാന എതിരാളിയായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് അവർ പുതിയ മാറ്റങ്ങൾ വരുത്തി ഇറക്കിയെങ്കിലും അവയൊന്നും പത്മിനിയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 90 കൂടുതൽ വിദേശ വാഹനങ്ങളുടെ വരവോടെ പത്മിനി ഔട്ട്ഡേറ്റഡ് ആയി മാറുകയായിരുന്നു. എങ്കിലും ഇന്നൊരു ക്ലാസിക് വിന്റേജ് കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ഒരു പത്മിനിയും ഹിന്ദുസ്ഥാൻ അംബാസഡർ കാറുകളൊക്കെ ആയിരിക്കും. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. പിന്നീട് 1997 പൂർണ്ണമായും പത്മിനി വിടവാങ്ങുകയായിരുന്നു. ഇന്നത്തെ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇന്റീരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലാസിക് ടച്ച്, അതായത് ആ ഒരു ക്ലാസിക് ഫീല് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പത്മിനി കാറിൽ ബെഞ്ച് സീറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ റിവേഴ്സ് ക്യാമറ സിസ്റ്റമൊക്കെ ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാറിൽ. യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും വളരെ കംഫർട്ടാണ്. അതായത് നമുക്കൊരു ചെയറിൽ ഇരിക്കുന്ന ആ ഒരു ഫീലാണ്, ഒരു കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നൊരു ഫീല് കിട്ടില്ല. ദെൻ അതുപോലെ തന്നെ നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ, അതായത് ഇവരുടെ ഗ്ലാസ് നല്ല വൈഡായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. സോ നമുക്ക് പുറമേ നല്ല കാഴ്ച കിട്ടും, അതായത് നല്ലൊരു വ്യൂ ആയിരിക്കും. ഈ ഒരു കാറിൻ്റെ കളറാണ്, ഈ കളറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതായത് ഒരു നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ്. നമ്മൾ വൈറ്റും ബ്ലാക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കളറ് നല്ലൊരു എടുപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രീവിയസ്ലി പറഞ്ഞിരുന്നു, അതായത് നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം നല്ലൊരു വ്യൂ കിട്ടുമെന്ന്. അത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും വലുപ്പമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ ആണ്. പിന്നെ നമുക്ക് ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡോറൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറിയൊരു ബലം പോലെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ, ഈ ഒരു സ്പോട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാറിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഒരു സ്പോട്ട് ഏരിയ. അയ്യമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. കാറൊക്കെ കൊണ്ട് ഇട്ടാലും ആ ഒരു പിക്കൊക്കെ എടുക്കുമ്പോൾ പ്രത്യേക രസമാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. പത്മിനിയുടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
പ്രീമിയർ ഓട്ടോമൊബൈൽസിൻ്റെ. പിന്നെ അവരുടെ ഗ്രില്ല്, ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മുടെ ഇപ്പോഴത്തെ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എൻ്റയർലി അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വളരെ കംഫർട്ടാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പുറമേ ഉള്ള ആ ഒരു വ്യൂസ് നല്ല രീതിക്ക് തന്നെ കിട്ടുമെന്ന്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും എന്തുമാത്രം ആ ഒരു ഗ്ലാസ് ഏരിയ വൈഡാണെന്ന്. വലുപ്പമേറിയ വൈഡായിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പുറമെയുള്ള കാഴ്ച നമുക്ക് നന്നായിട്ട് കിട്ടും. എന്തുമാത്രം ആ ഒരു കാഴ്ച നമുക്ക് കിട്ടും എന്നുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു പ്രീമിയർ പത്മിനിയുടെ നമ്പർ നോക്കുകയാണെങ്കിൽ KL03B5236 എന്നാണ്. ശരിക്കും ഇപ്പോഴും ഞങ്ങൾ ഈ ഒരു പ്രീമിയർ പത്മിനി കാറിൽ പോകുമ്പം ആൾക്കാർ നോക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് കാര്യമാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഈ ഒരു വിൻറ്റേജ് കാർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈഡായിട്ടുള്ള ഒരു സ്പേസാണ്. ഇൻറ്റീരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാർക്ക്, കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ആൾക്കാർക്ക് എന്താണെങ്കിലും ഈ ഒരു വണ്ടിയിൽ അത്രയും നന്നായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാറിൻ്റെ കളറാണ് കേട്ടോ, എനിക്ക് മോസ്റ്റ്ലി ഈ ഒരു കാറിൽ ഇഷ്ടപ്പെട്ട കളറാണ്. അതായത് ഞങ്ങൾക്ക് പണ്ട് വൈറ്റും ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനോടൊന്നും ഇത്രയും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. ഇപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഒരു വിൻറ്റേജ് ബേബി ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടു കിടക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു വർഷത്തിലും മേലായി ഞങ്ങൾ എടുത്തിട്ട്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ അത്രയും പ്രോപ്പറായിട്ട് എന്താ പറയുക, നല്ല കെയർ ഒക്കെ ചെയ്താണ് വല്ലപ്പോഴുള്ള ഞങ്ങളെ ഇറക്കാറുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് ഒരു കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോഷണലി കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ആ ഒരു കാറ് വിൽക്കാനുള്ള കാറും കൂടെ അല്ലാത്തപ്പം. നമ്മുടെ അയ്യമ്പാറ എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യമ്പാറ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.